ഹായ് കൂട്ടുകാരെ രണ്ടാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ അധ്യാപകരോടും രക്ഷിതാക്കളോടും പാഠപുസ്തകം പേജ് നമ്പർ നൂറ്റി ഏഴിലെ രണ്ട് ചിത്രങ്ങളും ചിത്രവായന നടത്തി നോട്ട് ബുക്കിൽ എഴുതണം ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളുടെ പേര് എഴുതുക മൂന്നാമതായി പാഠഭാഗം പേജ് നമ്പർ നൂറ്റി വായിക്കുക പാഠഭാഗം പേജ് നമ്പർ നൂറ്റി പതിമൂന്നിലെ പട്ടിക പൂർത്തിയാക്കുക ഇത്രയുമാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം ആദ്യം നമുക്ക് പാഠഭാഗം പേജ് നമ്പർ നൂറ്റി ഏഴ് വായിക്കാം ഏഴ് അറിഞ്ഞുകഴിക്കാം ജോബി ജാൻസി എല്ലാവരും വന്നോളൂ ആഹാരം റെഡി അമ്മയാണ് പറയുന്നത് എനിക്ക് പഴം മതി ആരാ പറയുന്നത് ജാൻസി ആണല്ലേ അപ്പൊ ജോബി എന്താ പറയുന്നത് ഇന്ന് പുട്ടും പയറുമാണല്ലോ ഇതാണ് നമ്മുടെ പേജ് നമ്പർ നൂറ്റി ഏഴ് എന്ന് പറയുന്നത് ഇനി നൂറ്റി പതിമൂന്നിലെ പട്ടികയും കൂടെ നമുക്ക് നോക്കാം ഞാൻ കഴിച്ചത് നിങ്ങൾ ഓരോ ദിവസവും കഴിക്കുന്ന ആഹാരം എന്തൊക്കെ എഴുതൂ നമുക്ക് താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട് അതിൽ ഓരോ ദിവസത്തിൻ്റെ പേര് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വേഴം വെള്ളി ശനി അല്ലേ ഒരാഴ്ചയിലെ ഏഴ് ദിവസങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ എന്താണ് ഞായറാഴ്ച കഴിച്ചത് അപ്പം മീൻകറി ചോറ് സാമ്പാർ മോര് ചായ ചപ്പാത്തി മീൻകറി ഇതുപോലെ നിങ്ങൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഈ ആറ് ദിവസങ്ങളിലും നിങ്ങൾ എന്താണ് കഴിച്ചത് എന്നുള്ളതാണ് പട്ടികയിൽ എഴുതേണ്ടത് കൂട്ടുകാർ അതെഴുതി ഈ പ്രവർത്തനം പൂർത്തിയാക്കുമല്ലോ ഇനി നമ്മുടെ അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ചിത്രഭാഗം കണ്ടിട്ട് അതിനനുസരിച്ച് എന്താണോ അതിൽ കാണുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോട്ട് ബുക്കിൽ എഴുതിയാലോ എല്ലാ കൂട്ടുകാരും നോട്ട് ബുക്ക് എടുത്ത് റെഡി ആയിരുന്നുള്ളൂ ആദ്യം നമുക്കൊന്ന് പറയാം എന്താണ് ഇവിടെ കാണുന്നതെന്ന് ഒന്നാമത്തെ ചിത്രത്തിൽ അമ്മ ഭക്ഷണവുമായി വരുന്നതാണ് അല്ലേ ടേബിൾ മേശയുടെ മുകളിൽ എന്തൊക്കെ ഇരിക്കുന്നുണ്ട് പഴം ഇരിക്കുന്നുണ്ട് വെള്ളം ഇരിക്കുന്നു ഗ്ലാസ് ഇരിക്കുന്നു അല്ലേ അങ്ങനെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അടുത്ത ചിത്രം എന്ന് പറയുന്നത് എല്ലാവരും കൂടി മേശയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ റെഡി ആയിരിക്കുന്ന ഒരു ചിത്രമാണ് ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം ആദ്യത്തെ ചിത്രത്തിൽ ഒരു അമ്മ കുട്ടികളെ രാവിലത്തെ ഭക്ഷണം കഴിക്കുവാൻ വിളിക്കുകയാണ് മേശയുടെ മുകളിൽ രുചിയൂറും ആഹാരവും പഴങ്ങളും കാണാം കൂടാതെ ആഹാരത്തിന് ശേഷം വെള്ളം കുടിക്കുവാൻ വേണ്ടി ജഗ്ഗും ഗ്ലാസും വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു കുടുംബം അമ്മ അച്ഛൻ മുത്തശ്ശൻ മുത്തശ്ശി മകൻ മകൾ മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇതാണ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇനി അവസാനത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരെഴുതുക എന്നുള്ളതാണ് ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിക്കാം പുട്ടും പഴവും ദോശയും ചട്നിയും ഇഡ്ലിയും സാമ്പാറും ഇടിയപ്പം പുഴുക്ക് ചപ്പാത്തിയും കറിയും അപ്പവും മുട്ടക്കറിയും കൂട്ടുകാർക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളതെങ്കിൽ അവ എടുത്തെഴുതേണ്ടതാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്